ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയിൽ വീണ ആളുകൾ ജീവൻ ഒടുക്കിയിട്ടും ആപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിരോധിച്ച ആപ്പുകൾ ഏതെന്നതിൽ RBIക്ക് പോലും വ്യക്തതയില്ല. ആപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസിനും മെല്ലെപ്പോക്ക്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ചതിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞപ്പോഴാണ് ആപ്പുകൾ ഒഴിയാബാധയായി ഇപ്പോഴും ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. പെരുമ്പാവൂരിലെ ആരതി അനീഷാണ് ഒടുവിലത്തെ ഇര. കോവിഡ് കാലത്ത് തൊഴിൽ രഹിതരായ സാധാരണക്കാർക്കുമേലാണ് ഇത്തൽക്കണ്ണി കണക്കെ ഓൺലൈൻ ലോൺ ആപ്പുകൾ പിടിമുറുക്കിയത്. ചതിയും ഭീഷണിയും ആളുകളുടെ ജീവൻ എടുത്തിട്ട് പോലും കൃത്യമായ നടപടിയില്ല. RBIയുടെ അംഗീകാരമുള്ള ആപ്പുകൾ വഴി മാത്രം പണമിടപാട് നടത്തണമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ്. എന്നാൽ RBI നിരോധിച്ച ആപ്പുകൾ ഏതൊക്കെയാണ്? വിവരാവകാശ രേഖയ്ക്ക് മറുപടിയില്ല. ഇത്തരം ആപ്പുകൾക്കെതിരെ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതിലും വ്യക്തതയില്ല. ഇതേ ചോദ്യങ്ങൾ കേന്ദ്ര IT മന്ത്രാലയത്തോട് ചോദിച്ചിട്ടും നിരാശയായിരുന്നു ഫലം. പൊതുവെ ആളുകളുടെ ഒരു ധാരണയുണ്ട്, പ്ലേ സ്റ്റോറിലും iOSലും വരുന്ന ആപ്ലിക്കേഷൻ എല്ലാം പ്രോപ്പറായിട്ടുള്ള രജിസ്റ്റേർഡ് ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ കടന്നുകൂടുന്ന വേറെ ചില ആപ്ലിക്കേഷനുകൾ, ലീഗലും ഇല്ലീഗലും എല്ലാം ഉണ്ടാവും ഇതിനകത്ത്. പല രജിസ്റ്റേർഡ് സൈറ്റുകളുടെയും രജിസ്റ്റേർഡ് ആപ്ലിക്കേഷനുകളുടെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ആപ്പും വരുന്നുണ്ട്. യാതൊരു ഇതും പാലിക്കാതെ ഇഷ്ടമാതിരി ആപ്ലിക്കേഷൻ ഓരോ ദിവസവും കടന്നു കൊടുക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ലോൺ തട്ടിപ്പടക്കം സൈബർ തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് ബന്ധപ്പെടാൻ പോലീസ് ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുവഴി ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട എത്ര പരാതികൾ ലഭിച്ചെന്ന് വ്യക്തതയില്ല. ഓൺലൈൻ ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് കടമക്കുടിയിൽ 2 കുഞ്ഞുങ്ങളെ കൊന്ന് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. ആപ്പിനെതിരെ കേസെടുത്തെങ്കിലും എങ്ങും എത്തിയില്ല. അതേ ആപ്പ് പേരുമാറ്റി മറ്റൊരു രൂപത്തിൽ കുറ്റകൃത്യം തുടരുന്നതായാണ് വിവരം. വിദേശ IDകളിൽ ആപ്പുകൾ നിർമ്മിക്കുന്നതും ഭീഷണിപ്പെടുത്താൻ വെർച്വൽ നമ്പറുകൾ ഉപയോഗിക്കുന്നതുമെല്ലാം പോലീസിന് മുന്നിൽ വെല്ലുവിളിയാണ്. ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.